ഗീസ്, നമ്മുടെ ഈ ഒരു കാറാണെങ്കിൽ ഞാനൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്ന് ക്ലീൻ ആക്കാനൊന്നും പറ്റത്തില്ല ഗീസ്. നമുക്ക് എന്തായാലും താഴെ ചെന്നിട്ട് പിഞ്ചാനേയും ഷിഞ്ചാനേയും കൂടെ കൂട്ടാം ഈ ഒരു വണ്ടി ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. സർവീസിനൊക്കെ കൊടുത്താൽ മതിയാകും. പക്ഷേ സർവീസിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്മാർ നല്ല ക്യാഷൊക്കെയാണ് ഗീസ് ഈ ഒരു കാറ് ക്ലീൻ ചെയ്യണതിന് മേടിക്കുന്നത്. എന്തായാലും നമ്മുടെ വീട്ടിൽ പൈപ്പും വെള്ളമൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മളെന്തിനാണ് സർവീസിന് കൊടുക്കുന്നത്? നമുക്ക് തന്നെ സ്വന്തമായിട്ട് വൃത്തിയാക്കാവുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് ഷിഞ്ചാനേയും പിഞ്ചാനേയും ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിയൊക്കെ നൈസായിട്ട് ഒന്ന് ക്ലീൻ ആക്കാം. നമ്മുടെ ചോപ്പൊക്കെ ആണെങ്കിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അടൈ, ഷിഞ്ചാനും പിഞ്ചാനും തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഷിഞ്ചാനും പിഞ്ചാനും അവിടെ ഇവന്മാർ ഞാൻ എപ്പോഴും വന്നാലും ഒന്നെങ്കിലും മാനത്ത് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കും. അവിടെ ചോപ്പെന്തോ നമ്മളടുത്ത് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇവന് വിശക്കുന്നുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇവന് ഞാൻ കുറച്ച് നേരത്തെയാണ് ഫുഡൊക്കെ കൊടുത്തത്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് തരാടാ. നീ ഇപ്പം എന്തായാലും പൊയ്ക്കോ. കേസ് എന്തായാലും ചോപ്പിനെ ഞാൻ നൈസായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി ഇവന്മാരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. എടാ, എന്താണ് പ്രശ്നം, എന്താണ് കാര്യം, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഗീസ്, ഷിഞ്ചാനും പിഞ്ചാനും പറയുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലാണെങ്കിൽ ഏവനോ ഒരുത്തൻ ഡോറ് പണിഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ഗീസ്. ഞാനല്ല പണിഞ്ഞത്, ഷിഞ്ചാനും പിഞ്ചാനും അല്ല പണിഞ്ഞത്, അപ്പം വേറെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഞാൻ എന്തായാലും പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ഗീസ്, ഷിഞ്ചാനും പിഞ്ചാനും പറഞ്ഞതുപോലെ ദാണ്ടയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു ഡോറൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ആരാണ് പണിഞ്ഞതെന്ന് അറിയത്തില്ല, ഇതെങ്ങനെ ഇവിടെ വന്നു എന്നും അറിയത്തില്ല. ഗീസ്, നമുക്ക് എന്തായാലും ഇത് നൈസായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ. നമ്മളെ സ്വിമ്മിംഗ് പൂളിനകത്ത് ഇങ്ങനെ ഒരു ഡോറ് വരുമ്പോൾ അതിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ഷിഞ്ചാനയുടെ പിഞ്ചാനെ നമുക്ക് നൈസായിട്ട് അതങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവന്മാര് പറഞ്ഞത് ശരിയാണ്, നമ്മുടെ കയ്യിലാണെങ്കിൽ ചാവി ഇല്ല അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഷിഞ്ചാനും പിഞ്ചാനും പറയുന്നത് ആ ഡോറിനെ ചവിട്ടി പൊളിക്കാന്നാണ്. പക്ഷെ ആ ഡോർ അങ്ങനെ ചവിട്ടി പൊളിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ലടാ, അത് നല്ല ഉരുക്കിലാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഒരു സാധനം എടുത്തിട്ട് വരാം. ഗീസ്, ഞാൻ പോയിട്ട് ഒരു ഗൺ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് അത് തുറക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഗീസ്, കണ്ടില്ലേ എന്റെ കയ്യിലാണെങ്കിൽ ഒരു പിസ്റ്റൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു പിസ്റ്റൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി പോകുന്നത്. എടാ, ഈ പിസ്റ്റൽ വെച്ചിട്ട് തുറക്കുമോ? അതെന്ത് ചോദ്യമുണ്ടാ? നമ്മൾ ഫ്രീ ഫയറും പബ്ജിയൊക്കെ കളിക്കുമ്പോഴേ ആദ്യം എടുക്കുന്ന ഗിൺ ഇതല്ലേ ഈ ഒരു പിസ്റ്റലല്ലേ എടുക്കുന്നത്. ഗീസ്, അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഗീസ്, നിങ്ങൾക്ക് ഫ്രീ ഫയർ ആണോ പബ്ജി ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ജസ്റ്റ് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഏത് ഗെയിമിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് പവർ കൂടുതലെന്ന് നമുക്ക് നോക്കി നോക്കാം. പബ്ജി ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഫ്രീ ഫയർ ആണോ ഇഷ്ടം? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഗീസ്, എന്തായാലും ഞാൻ ഈ ഒരു പിസ്റ്റൽ ഇട്ടിട്ട് ആ ഒരു ഡോറിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡോറിന് ഒരു അനക്കം പോലും സംഭവിക്കുന്നില്ലല്ലോ ഷിഞ്ചാനേ. ഷിഞ്ചാൻ പറഞ്ഞതുപോലെ ഞാൻ വലിയ കണ്ണെടുത്തിട്ടുണ്ട്, AR എടുത്തിട്ടുണ്ട്. ഗീസ്, ഈ AR വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കി, AR വെച്ച് ഞാൻ അടിക്കുന്നുണ്ട് ആ ഒരു ഡോറിൽ. പക്ഷെ ആ ഡോറിന് ഒരു വിധത്തിലുള്ള അനക്കവും സംഭവിക്കുന്നില്ല കേട്ടോ. അതങ്ങനെ ഉരുക്ക് പോലും അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് വെച്ച് അടിച്ചാലാണ് അത് തുറക്കുന്നത്? ഗീസ്, ഞാനാണെങ്കിൽ AR വെച്ച് അടിച്ചിട്ടും ഒരു രക്ഷയില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ കയ്യിലുള്ള എല്ലാ ഗണ്ണിൻ്റെ പവറും വെച്ചിട്ട് ആ ഒരു ഡോറ് തുറക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഷിഞ്ചാൻ നേരത്തെ പറഞ്ഞതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ ഗണ്ണെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ ഗണ്ണായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. താണ്ട് ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് ആ ഒരു തടിയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ ഒരു ചെയറിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡോറ് മാത്രം തുറക്കുന്നില്ല ഗീസ്. അപ്പോൾ ആ ഒരു ഡോറ് എന്തെങ്കിലും മാജിക്കൽ ഡോറ് വല്ലതും ആയിരിക്കുമ്പോൾ, മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു മാജിക്കൽ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളതായിരുന്നു. ഗീസ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ളതിൽ വേറെ നല്ല ഗണ്ണ് നോക്കി വേറെ ഗണ്ണ് എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ അതേ നടക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചോപ്പാണെങ്കിൽ താണ്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഈ പൊട്ടന്മാർ ഇതെന്താണ് കാണിക്കുന്നതെന്ന്. ഗീസ്, അവനറിയില്ലല്ലോ നമ്മളിവിടെ ഒരു ഡോറ് തുറക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണെന്ന്. ഗീസ്, ഇനിയിപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരെ പോയിട്ട് നല്ല അടിപൊളി വൃത്തിയുള്ള ഒരു നല്ലൊരു ഗണ്ണ് നോക്കി എടുത്തിട്ടുണ്ട്. ഭംഗി നോക്കിയാണ് കേട്ടോ ഗണ്ണെടുത്തത്. ഓക്കെ, താണ്ട് ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. പക്ഷേ ഗീസ്, ആ ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ച് അവർ വെള്ളത്തിലേക്ക് അടിക്കുന്നു, വെള്ളം പൊങ്ങി മുകളിലേക്ക് പോകുന്നു. നോക്കി എൻ്റെ അമ്മേ, ഗീസ് സീൻ കേട്ടോ, അത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു വെള്ളം ഉണങ്ങി ഇങ്ങനെ പൊങ്ങി ടോപ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഗീസ്, അതെന്തായാലും പൊളിയായിട്ടുണ്ട് കേട്ടോ. അമ്മമാരിങ്ങനെ അതും നോക്കി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ വന്നൊന്ന് സഹായിക്കാമെന്നല്ല. ഗീസ്, ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഗണ്ണ് എടുത്തിട്ട് വന്നാലും ഇവിടെ ഷിഞ്ചാനെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഏത് ഗണ്ണ് ട്രൈ ചെയ്ത് നോക്കും. ഞാനൊരു കാര്യം ചെയ്യാം ഗീസ്, ഇതിൻ്റെ വേറൊരു ടൈപ്പ് റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്, ഞാൻ നേരെ അത് എടുത്തിട്ടുണ്ട്. ഗീസ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എൻ്റെ പൊന്നു ഗീസ്, ഇതാണെങ്കിൽ അങ്ങോട്ട് വിട്ടത് നമ്മുടെ മതിൽ വരെ താണ്ട പൊളിഞ്ഞു പോയി. എന്നിട്ടും ആ ഒരു ഡോറിന് മാത്രം യാതൊരുവിധ കുലുക്കവും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഗീസ്,
അതുകൊണ്ട് ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ വിടുമ്പോഴും വെള്ളം പൊങ്ങി മുകളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നേരത്തെ പോകുന്നതിനെ പോലെ നല്ല ഹൈറ്റിനാണ് ഗൈസ് ഇപ്പം പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അതല്ലല്ലോ നോക്കാൻ വേണ്ടി വന്നത് കേട്ടോ. ഡോറ് പൊളിക്കുക, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ അത് നടക്കുന്നില്ല ഗൈസ്. ഇത് വെച്ച് അടിച്ചിട്ട് പോലും ആ ഒരു ഡോറ് പൊളിയുന്നില്ല. ഇനിയിപ്പോൾ അത് എങ്ങനെ പൊളിക്കൂടാ ഷിൻചാനെ? ഷിൻചാൻ പറയുന്നത് അവനൊരു അവസരം കൊടുക്കാനാണ്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല. ഇനിയിപ്പോൾ അവൻ ട്രൈ ചെയ്താൽ നടക്കുമെങ്കിൽ അതൊന്ന് നമുക്ക് നോക്കി നോക്കിയോ ഷിൻചാൻ. എടാ, നിനക്ക് ഞാൻ അവസരം തന്നിരിക്കുന്നു, നീ നേരെ കളത്തിലേക്ക് ഇറങ്ങിക്കും. വണ്ടികൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? എടാ, എനിക്ക് മനസ്സിലായി നിന്റെ സസ്പെൻസ് എന്താണെന്ന്. വണ്ടികൾ കൊണ്ടുവന്ന് ഈ സ്വിമ്മിംഗ് പൂളിനകത്ത് നിറച്ചിട്ടിട്ട് അത് പൊട്ടിച്ച് ആവിട്ട് ഡോറിനെ പൊളിക്കാനുള്ള ഐഡിയ അല്ലേ നിൻ്റെത്? ഈ ഒരു ഐഡിയ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിനക്കറിയാമെങ്കിൽ നീ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കേടാ, ഞാൻ പോയിട്ട് എന്നാൽ വണ്ടികളൊക്കെ എവിടെന്നെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വരാം. ഗേസ് എന്തായാലും ഷിൻചാൻ പറഞ്ഞതുപോലെ കുറച്ച് വണ്ടികൾ നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതും നല്ല ഹെവി വണ്ടികൾ കിട്ടുമെങ്കിൽ, അങ്ങനത്തെ ഹെവി വണ്ടികൾ കൊണ്ടുവന്ന് നമ്മുടെ സ്വിമ്മിംഗ് പൂളിനകത്ത് മൊത്തം നിറച്ചിട്ട് ആ ഒരു വണ്ടികൾ ബ്ലാസ്റ്റ് ചെയ്യാം ഗേസ്. ആ ഒരു വണ്ടികൾ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ മൊത്തത്തിൽ പൊട്ടിയിട്ട് ആ ഒരു ഡോറും ഓപ്പൺ ആവും ഗേസ്. അതാണ് നമ്മുടെ ഐഡിയ. നമ്മുടെ ഐഡിയ ഷിൻചാൻ്റെ ഐഡിയ ആണ് ഗേസ്. സംഭവം എന്തായാലും നമുക്ക് നേരെ വണ്ടികൾ പൊളിച്ച് വിൽക്കുന്ന ഒരു പഴയ സ്ഥലം നമ്മുടെ സാൻഡി സൈഡിലുണ്ട് ഗേസ്. അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ഏതെങ്കിലും പഴയ വണ്ടികളോ അല്ലെങ്കിൽ പുതിയ വണ്ടികളോ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. പൊട്ടിക്കാനായിട്ട് പഴയ വണ്ടികൾ തന്നെ ധാരാളമാണ് ഗേസ്. അതുകൊണ്ട് നമുക്ക് നേരെ വണ്ടികൾ പൊളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കത്തിച്ച് വിട്ടേക്കാം. നേരെ സ്റ്റാൻഡി സൈഡിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ചെറിയ ചെറിയ വണ്ടികളൊന്നും പറ്റത്തില്ല ഗീസ്. നമുക്ക് ബസ്സോ ലോറിയോ അങ്ങനത്തെ ഏതെങ്കിലും ഹെവി വണ്ടികൾ കിട്ടിയാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ സംഭവം. ഗീസ് നേരെ ഞാൻ നമ്മുടെ കാറും കൊണ്ട് സാൻഡി സൈഡിലുള്ള വണ്ടികൾ പൊളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാറ് നേരെ ഇതിനകത്തേക്ക് കയറ്റി വിട്ടേക്കാം. ഇവിടെയാണെങ്കിൽ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം മാത്രം മതി ഗീസ്. നമ്മുടെ വീട് തന്നെ പൊളിഞ്ഞു പോയേക്കും. അത്രയ്ക്ക് പവറിനായിരിക്കും ഈ ഒരു ഫ്ലൈറ്റൊക്കെ പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് ഫ്ലൈറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ഒരു ബസ്സൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഈ ഒരു കാറ്, ഇങ്ങനത്തെ വണ്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്. ഇവിടെ നിന്നൊരു രണ്ട് ബസ് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് തൽക്കാലം അത് മാത്രം മതി. പക്ഷേ ഈ ഒരു ബസ്സുകളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഗീസ്. അതുകൊണ്ട് ഓടുന്ന ബസ് നോക്കി നമുക്ക് വേണം ഗീസ്. അങ്ങനെ അവിടെ നിന്ന് ഓടുന്ന ബസ് നോക്കി ഒരു രണ്ടെണ്ണം നമ്മൾ എടുത്തുകൊണ്ട് ആണ്ട് സ്വിമ്മിംഗ് പൂളിനകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെ ഇറക്കിയെന്നൊന്നും ചോദിക്കരുത് ഗീസ്. എങ്ങനെയൊക്കെയോ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇറക്കിയായിരുന്നു. ഓക്കെ, ഇതാണ്ട് ഞാൻ കുറച്ച് സ്റ്റിക്കി ബോംബൊക്കെ എടുത്തിട്ട് ഈ ഒരു വണ്ടിയിലൊക്കെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് എന്ത് ചെയ്യാം? സ്റ്റിക്കി ബോംബൊക്കെ പൊട്ടിക്കുക. അപ്പോൾ ഈ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ പൊട്ടും, അതുപോലെ തന്നെ ആ ഒരു ഡോറും പൊളിയും. ഓക്കെ, ഞാൻ താണ്ട് ഒരു കസേരയും വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് അതിനും താണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റിക്കി ബോംബ് ആ ഒരു ഡോറിലും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ഒരു നാലഞ്ചെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ താണ്ട് ഈ ഒരു ട്രക്കിൽ കുറച്ചും കൂടി വെച്ചു കൊടുക്കാം ഗീസ്. ഓക്കെ 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 ഓക്കെ. ഷിൻചാനെ പിഞ്ചാനെ ഡാ ഇങ്ങോട്ട് മാറിക്കോ. ഞാൻ എന്തായാലും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗീസ്. അവസാനം നമ്മളത് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോന്നു ഗീസ്, നല്ല രീതിയിലൊക്കെ തന്നെ അത് പൊട്ടിയിട്ടുണ്ട്. ഡോറ് പൊട്ടിയോന്ന് അറിയില്ല ഗീസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗീസ്. ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ താണ്ട് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ ഗീസ്, ഇത് ഏതോ ഒരു റൂം പോലെയൊക്കെയാണ് തോന്നുന്നത്. റൂം പോലെ തോന്നുന്നല്ല ഗീസ്, റൂമാണ്. ഇതൊക്കെ എപ്പോഴാണ് ഇതിനകത്ത് പണിഞ്ഞതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താണ്ട് ഇതിനകത്ത് കയറുമ്പോൾ ഒരു ബാത്റൂമാണ് ഗീസ്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂമൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്കിവിടെ കിടക്കാനുള്ളൊരു റൂമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ്, ആ ഇവിടെയാണെങ്കിൽ മറ്റേ കൊക്കോ കോളയുടെ ഒക്കെ സംഭവമൊക്കെയാണ് ഗീസ് വെച്ചിരിക്കുന്നത്. പിന്നെ താണ്ട് ഇതിനകത്തേക്ക് കയറുമ്പോൾ
എടാ മോനെ ഇത് നോക്കിയ തിയേറ്റർ, മിനി തിയേറ്റർ, ഇത് കൊള്ളാൻ കേസ് അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമ കാണണമെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ കൂടെ കയറിയിട്ട് ഈ ഒരു തിയേറ്ററിനകത്ത് വന്നാൽ മതിയല്ലോ. കേസ് എന്തായാലും സംഭവമൊക്കെ നല്ല കളറായിട്ടുണ്ട് കേസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേസ്. ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു ഇതായിട്ട് ചുരുക്കി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ മുതലൊക്കെ നല്ല ലെങ്ത് കൂട്ടിയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കുറിച്ചുള്ള നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്ക് എന്തായാലും പോയിട്ട് ഷിൻജാനും പിഞ്ഞാനൊക്കെ നേരെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇതിനകത്തുള്ള ഈ ഒരു സെറ്റപ്പൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം അതുവരേക്കും ബൈ ഗൈസ്.